ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മായ സിഎംബി കിച്ചൺ. ഞാൻ മായ സന്തോഷ്. നിങ്ങൾക്കെല്ലാം സുഖമാണല്ലോ. ഞാനിന്നിവിടെ എന്താ ചെയ്യേണ്ടത് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക. കാരണം ഞാൻ ഒരാഴ്ചയായി വീഡിയോ ഒന്നും ഇട്ടിട്ട്, കാരണം എല്ലാവരും എന്നോട് ഫ്രണ്ട്സ് എല്ലാം പറയുന്നു നമ്മൾ ആഴ്ച ഒന്നോ രണ്ടോ വീഡിയോസ് ഒക്കെ ഇട്ടാൽ മതി, അല്ലെങ്കിൽ ചിലർക്ക് ബോറാകുന്നു എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ശരി, എന്നാ ഒരാഴ്ച കഴിഞ്ഞിട്ട് വീഡിയോ ഇടാമെന്ന് വിചാരിച്ചപ്പോ എനിക്ക് ഇടയ്ക്ക് രണ്ടു മൂന്ന് ദിവസം ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല, വീഡിയോ ഒന്നും എടുക്കാനും പറ്റിയില്ല. അപ്പൊ അത് കാരണം കുട്ടികളെ ഇവിടെ വഴക്കായി തുടങ്ങി, സ്പെഷ്യലായിട്ട് ഈ ആഴ്ച ഒന്നും ഉണ്ടാക്കി തന്നില്ല അമ്മ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ശരി, നമുക്കിന്ന് ഞാൻ ഒരു ഗീ റൈസ് ഉണ്ടാക്കി കൊടുക്കാം അവർക്കെന്ന് വിചാരിച്ചു. കാരണം അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് ഗീ റൈസ്. ഞാൻ കുറേ വർഷങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന റെസിപ്പിയാണ് കേട്ടോ. എന്റെ ബ്രദറിനൊക്കെ എനിക്ക് ഗീ റൈസ് ഭയങ്കര ഇഷ്ടമായിട്ട്, എന്നെ കൊണ്ട് എപ്പോൾ നാട്ടിൽ ചെന്നാലും ഇത് ട്രൈ ചെയ്യിക്കും. ഒന്ന് രണ്ട് തവണ എങ്കിലും ഉണ്ടാക്കിക്കാതെ എന്നെ അവിടെ നിന്ന് കൂടി വിടാറില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ ആ റെസിപ്പി ഇട്ടിട്ടില്ലല്ലോ, അത് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. വളരെ വേഗത്തിൽ തന്നെ ചെയ്യാവുന്ന റെസിപ്പി തന്നെയാണിതും. എനിക്ക് വലിയ ഡിഫിക്കൽട്ടി ആയിട്ട് തോന്നിയിട്ടില്ല ഇതിൻ്റെ റെസിപ്പി കേട്ടോ. ഞാൻ നിങ്ങൾക്കിനി എങ്ങനെയാന്ന് എനിക്കറിയില്ല. എന്നാലും നമുക്ക് അതിൻ്റെ പ്രിപ്പറേഷനിലേക്ക് പോകാം. പക്ഷെ എന്നാലും അതിനു മുമ്പായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം, നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ അതിനെ സബ്സ്ക്രൈബ് ചെയ്യുകയും അതോടൊപ്പം കൂടെ ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അടിയുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഗീ റൈസ് ഉണ്ടാക്കുന്ന എങ്ങനെയാണെന്ന് നോക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള, വളരെ കാണാനും നല്ല ഭംഗിയായിട്ടുള്ള നെയ്ച്ചോറാണ് ഞാനിന്ന് ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പം നമുക്കതെങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ രണ്ട് ഗ്ലാസ് അരിയാണ് എടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് കഴുകാനായിട്ടിടാം. കഴുകാനിടുമ്പോൾ നിങ്ങൾ ബലം പിടിച്ച് കഴുകി അരി ഉടച്ച് കളയല്ലേ, പെതുക്കെ കഴുകി നമുക്ക് എടുത്തുകൊണ്ട് വരാം. അങ്ങനെ അരി കഴുകി കഴുകി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഞാൻ. അപ്പോൾ അതിനകത്തൊക്കെ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് അരമണിക്കൂർ നേരം കുതിരാനായിട്ട് വെക്കാൻ പോവാണ്. നമ്മൾ ഒരു കാരണത്തിൽ അരി പൊടിയാതെ നോക്കണം. അങ്ങനെ വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട്, കണ്ടില്ലേ. ഇനി നമ്മളത് അരമണിക്കൂർ നേരം വെക്കണം. അരമണിക്കൂർ കൂടുതൽ വെക്കേണ്ട, കാരണം അരി ഒത്തിരി സോഫ്റ്റായി കഴിഞ്ഞാൽ നമുക്ക് വറക്കാൻ പാടായിരിക്കും. അതിനായിട്ട് പിന്നെ അതിന് ശേഷം ഞാൻ അരിനെ ഒരു സ്ട്രെയിനറിനകത്ത് എടുത്ത് വെള്ളം ഊറാൻ വെച്ചിട്ടുണ്ട്. ആ സ്ട്രെയിനറിനകത്ത് നമുക്കിനി വെള്ളം ഊർന്നു കഴിയുമ്പോൾ നമുക്കൊരു തുണിയിലിട്ട് മാറ്റിയിടാം. കുറച്ച് വെള്ളം വാർന്നു പോകണം, എന്നാൽ മാത്രമേ നമുക്ക് അരി ഒന്ന് വറക്കാൻ പറ്റൂ, അല്ലെങ്കിൽ നെയ്ക്കകത്ത് ഇടുമ്പോൾ അരി കുഴഞ്ഞു പോകും. ഞാൻ പാൻ അടുപ്പ് വെച്ചിട്ട് രണ്ട് സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കണം. രണ്ട് ടേബിൾ സ്പൂൺ നെയ്യാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. അതിനകത്തേക്ക് നെയ്യ് നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ നമുക്ക് അതിനകത്തേക്ക് ആവശ്യമായ സാധനങ്ങൾ ചേർത്ത് വറുത്തെടുക്കാം. അപ്പം ഞാൻ ആദ്യമായിട്ട് പാൻ അടുപ്പ് വെച്ച് രണ്ട് സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തു, അത് ചൂടാകാനായിട്ട് വെയ്ക്കുകയാണ്. അപ്പം അതൊന്ന് ചൂടായി വന്ന് കഴിയുമ്പോൾ നമുക്ക് നമ്മൾ കഴുകി വെച്ചിട്ടുണ്ട് കാഷ്യൂവും നമ്മുടെ കശുവണ്ടിയും ഉണക്കമുന്തിരിയും. അപ്പോൾ ഞാൻ കഴുകി എടുത്തതാണ്. അപ്പോൾ അത് കാരണം ചെറുതായിട്ടിങ്ങനെ പൊട്ടുന്നുണ്ട് എണ്ണയിലോട്ട് ഇടുമ്പോൾ, കണ്ടില്ലേ. അപ്പോൾ ഞാനത് ഇട്ടു. അതിന് ശേഷം അതിന് ഒരു ഗോൾഡൻ കളർ വരുമ്പോൾ ഞാൻ അതിനകത്തേക്ക് ഉണക്കമുന്തിരിയും ഇട്ട് കൊടുക്കുകയാണ്. നമ്മൾ കഴുകിയതിന് ശേഷം ഇതൊക്കെ നമ്മൾ ഉപയോഗിക്കാവും, കാരണം ഒത്തിരി കൈവിടുന്നതായതുകൊണ്ട് നമ്മളത് കഴുകിയെടുക്കണം. അങ്ങനെ അത് മൂത്ത് വന്നിട്ടുണ്ട്. ആ മൂത്ത് വന്നാൽ ഞാൻ മാറ്റി ഒരു പ്ലേറ്റിനകത്ത് എടുത്തിട്ടുണ്ട്. ഇതിനകത്തേക്ക് ഞാൻ വളരെ തിന്നായിട്ട് അരിഞ്ഞ് ഒരു സവാള ചേർക്കുകയാണ്. നമുക്കിത് നെയ്ച്ചോറിൻ്റെ മേലെ വിതറാനായിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മളിത് ഇതിനെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഒരു ഒരു നുള്ളുപ്പിട്ട് വേണം ഇതിനൊന്ന് മൂപ്പിച്ചെടുക്കാനായിട്ട്. അങ്ങനെ ഞാൻ ഇച്ചിരി ഗോൾഡൻ കളർ, നല്ല ഗോൾഡൻ കളർ ആയിട്ടാണ് ഞാൻ എടുത്തത്. അത് കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ടാണ്. നിങ്ങൾക്ക് അതിന് മുമ്പായിട്ട് വേണമെങ്കിൽ എടുക്കാം. ഇത് ഇത്രയും കളർ നിങ്ങൾക്ക് വേണ്ട എന്നുണ്ടെങ്കിൽ അതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് എടുക്കാം. അങ്ങനെ നമ്മുടെ നെയ്ച്ചോറിനായിട്ടുള്ള പാൻ എടുത്ത് വെച്ചു. ചട്ടിയിലേക്ക് ഞാൻ രണ്ടോ മൂന്നോ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുകയാണ്. നിങ്ങൾക്ക് അതിലും കൂടുതൽ വേണമെങ്കിൽ ചേർക്കാം, കാരണം നെയ്ച്ചോറായതുകൊണ്ട് ഇതിന് നെയ്യുടെ ഇത് കൂടുതലായിരിക്കണം. ഞാനിപ്പോൾ ഒരു മൂന്ന് സ്പൂൺ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിനകത്തേക്ക് ഞാൻ രണ്ട് വലിയ സവാളയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഞാൻ രണ്ട് വലിയ സവാള അതിനകത്തോട്ട് നീളത്തിൽ മുറിച്ച് ഇട്ട് കൊടുക്കുകയാണ്. ഇട്ട് ഞാൻ അതിനൊന്ന് വഴറ്റിയെടുക്കാൻ പോവുകയാണ്. നിങ്ങൾക്ക് ചെറിയ മീഡിയം സവാളയാണെങ്കിൽ മൂന്നെണ്ണം എടുക്കാം. പിന്നെ സവാള അധികം വേണ്ടെന്നുള്ളവർക്ക് ഒന്നരയോ രണ്ടോ ഒക്കെ ആയിട്ട് എടുക്കാം. നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ച് വേണം നിങ്ങളിതൊക്കെ ചെയ്യാനായിട്ട്. ഞാനിപ്പോൾ രണ്ട് ഗ്ലാസ് അരിക്ക് വലിയ രണ്ട് സവാള എടുത്തിരിക്കുന്നത് കേട്ടോ. അങ്ങനെ സവാള ഇത് ഈ പരുവത്തിൽ മൂക്കാൻ മതി. സവാള എന്നിട്ട് നമ്മൾ സൈഡിലോട്ട് ഒതുക്കി വെച്ച് ഞാനിങ്ങനെ എടുക്കുകയാണ്. ആ നെയ്യല്ല സൈഡിലൂടെ സൈഡിൽ വന്നിരിക്കുന്നതുണ്ട്, നമുക്കിനി അരിയും വറക്കേണ്ടതാണ്. അപ്പം ഞാൻ അതിനകത്തോട്ട് ഇനി ഇച്ചിരി നെയ്യും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് വറക്കാൻ പോവാം. നമുക്ക് ഈ പരുവത്തിൽ മതി സവാള കേട്ടോ. അങ്ങനെ നമുക്ക് കുറച്ച് നെയ്യ് അധികത്തിൽ അതിനകത്തുനിന്ന് ഊറിക്കിട്ടിട്ടുണ്ട്. അപ്പം നമ്മൾ ഇതിനകത്തോട്ട് ഈ നെയ്ക്കകത്തോട്ട് നമ്മൾ അരി ഇടാൻ പോവാണ്. അരി ഇടുന്നതിന് മുമ്പായിട്ട് ഞാനൊരു രണ്ട് കഷ്ണമാക്കി വെച്ചിട്ടുണ്ട്. ഒരു ബേ ലീഫിനെ രണ്ട് പീസാക്കിയത്, ഒരു ചാറ്, പിന്നെ അതിലൂടെ ഒരു വലിയ കഷ്ണം പട്ട രണ്ടായിട്ട് മുറിച്ചിടാൻ പോവാണ് ഞാനത്. അതിലൂടെ രണ്ട് ഏലക്ക, ഒരു നാലഞ്ച് ഗ്രാമ്പു, ഒരു അഞ്ചെട്ട് പത്ത് നമ്മുടെ കുരുമുളക്, ഇതെല്ലാം കൂടെ നമ്മൾ ചേർത്തൊന്ന് ചൂടാക്കണം കേട്ടോ. പട്ട രണ്ടായിട്ട് ഞാൻ മുറിച്ചിടുകയാണ്. അങ്ങനെ മുറിച്ചിട്ട് ആ ചെറിയ രണ്ട് പീസ് പട്ട, ഇച്ചിരി അത്യാവശ്യം വലിയ പീസാണ് പട്ട, അതിൻ്റെ സ്മെല്ലൊക്കെ നമ്മൾ നെയ്ച്ചോറിന് കിട്ടും.
അപ്പം അങ്ങനെ അരി അതിനകത്ത് ഇട്ട് കൊടുക്കുകയാണ്. അരി ഇട്ട് കൊടുത്തിട്ട് നമ്മുടെ പെരുക്ക് വളരെ സോഫ്റ്റ് ആയിട്ടുള്ളൊരു തവിയൊക്കെ ഇളക്കി കൊടുക്കുക. നമ്മൾ ഒത്തിരി ബലം പിടിച്ച് ഇളക്കി അതിനെ ഉടച്ച് കളയല്ലേ. അങ്ങനെ നമ്മുടെ അരി മൂക്കുമ്പോൾ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിങ്ങനെ നല്ല പടപടാ സൗണ്ട് വരും, ഇച്ചിരി ഹാർഡാവും നമ്മുടെ റൈസ്. അത് അതിനകത്തോട്ട് ഇച്ചിരി നെയ്യും കൂടെ ഒഴിച്ചൊന്നുകൂടെ മൂപ്പിക്കുകയാണ്. അപ്പം തീ കൂട്ടിയിട്ട് ചെയ്യില്ല, തീ കുറച്ചിട്ട് തന്നെ ചെയ്യണം കേട്ടോ. അപ്പം നമ്മുടെ അരി മൂത്ത് കഴിയുമ്പോൾ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലെല്ലാ അരിയിലെല്ലാം നല്ല ഗ്ലേസിങ് ആയിരിക്കും നെയ്യുടെ. എന്നിട്ട് അരി എല്ലാം ഇങ്ങനെ ഇരുന്നിട്ട് നിൽക്കുന്ന മാതിരി ഇരിക്കും, നമുക്കൊരു ഡിഫറൻറ്റ് നമുക്ക് കാണാം. നമ്മൾ അരി ഇടുന്ന നേരത്തെ പോലെ എല്ലാവരും വറുത്ത് കഴിയുമ്പോൾ അരി കേട്ടോ അവിടെ ഒരു ചെറിയൊരു ക്രിസ്പിനെസ്സും കാണും. അങ്ങനെ അരിയായി. ഞാൻ അതിനെ കുക്കറിനകത്തേക്ക് മാറ്റാനായിട്ട് കുക്കറിനകത്തേക്ക് ഞാൻ വെള്ളം ഒഴിക്കാൻ പോകണം. ഈ ഗ്ലാസ്സിന് രണ്ട് ഗ്ലാസ് അരിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഈ ഗ്ലാസ്സിന് തന്നെ ഞാൻ മൂന്ന് ഗ്ലാസ് വെള്ളമാണ് വെക്കാൻ പോകുന്നത്. കാരണം നമ്മൾ എടുക്കുന്ന അരിയുടെ ഇരട്ടിക്ക് ഒരു ഗ്ലാസ് കുറവാണ് നമ്മൾ എപ്പോഴും നെയ്ച്ചോറിന് എടുക്കേണ്ടത് വെള്ളം. അപ്പോൾ ഞാൻ രണ്ട് ഗ്ലാസ് അരി എടുത്തത് കൊണ്ട് ഞാൻ മൂന്ന് ഗ്ലാസ് വെള്ളം വെക്കുന്നത്. രണ്ട് ഗ്ലാസ് അരിയുടെ ഇരട്ടി നാല് ഗ്ലാസ്, അങ്ങനെ ഒരു ഗ്ലാസ് കുറവെന്ന് പറയുമ്പോൾ മൂന്ന് ഗ്ലാസ്. ഓക്കെ, അതിനകത്ത് ഒരു സ്പൂൺ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്, ഒരു സ്പൂൺ ലെമൺ ജ്യൂസും കൂടെ ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് വെള്ളം ചൂടായിട്ടുണ്ട്. വെള്ളം ചൂടായി കഴിയുമ്പോൾ ചൂടാകാതെ അരി ഇട്ട് കൊടുക്കുക. വെള്ളം ചൂടായിട്ടുണ്ട്, വെള്ളം ചൂടായപ്പോൾ ഞാൻ അരി ഇട്ട് കൊടുക്കുകയാണ്. ലോ ഫ്ലെയിമിലരിക്കണം ചെയ്യുന്നത്. ലോ ഫ്ലെയിമിന് ഇട്ടിട്ട് വേണം ഇതെല്ലാം ചെയ്യാൻ. അതിന് ശേഷം നമ്മൾ അതിനകത്തേക്ക് നമ്മൾ രണ്ടാമത് വഴറ്റി വെച്ചിട്ട് സവാളയിൽ അതുകൂടി ഇട്ട് കൊടുക്കണം അരിക്കകത്തോട്ട്. എന്നിട്ട് അതിനെ പെതുക്കി ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ ഇപ്പം നമ്മൾ ചേർത്ത് ഉപ്പൊക്കെ കറക്റ്റ് ആണോ നോക്കണം, അല്ലെങ്കിൽ ഉപ്പ് വേണമെങ്കിൽ കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കണം. ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കുറച്ചുകൂടെ. അങ്ങനെ ഒരു വിസിൽ കേട്ടിട്ടുണ്ട്, നമ്മുടെ റൈസ് അങ്ങനെ റെഡി ആയിട്ടുണ്ട് നെയ്ച്ചോറ് കേട്ടോ. മീഡിയം ഫ്ലെയിമിൽ ഇടാവും, ലോ ഫ്ലെയിമിലും ആവല്ല, ഹൈ ഫ്ലെയിമിലും ആവല്ല. കണ്ടോ നമ്മുടെ റൈസ് അങ്ങനെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇതിനെ നോക്കിയാൽ അരി ഒന്നും ഒട്ടി പിടിച്ചിട്ടില്ല. നമുക്ക് ഒന്ന് നോക്കാം കേട്ടോ, അരി ഒന്നും ഒട്ടി പിടിച്ചിട്ടില്ല. പാകത്തിനായിട്ട് കുഴഞ്ഞും പോവാതെ കറക്റ്റായിട്ട് ഇരിപ്പുണ്ട്. അപ്പം നമുക്ക് ഇരട്ടിക്ക് ഒരു ഗ്ലാസ് വെള്ളം കുറച്ചായിരിക്കണം എപ്പോഴും നമ്മൾ അരി നെയ്ച്ചോറ് വെക്കേണ്ടത്. അപ്പം നമുക്കിനി സെർവിങ് ബൗളിലോട്ട് ഇത് മാറ്റാം. അല്ലെ, അങ്ങനെ നമ്മുടെ നെയ്ച്ചോറ് വളരെ ടേസ്റ്റി ആയിട്ടുള്ള നെയ്ച്ചോറ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതല്ലേ. നമ്മൾ നെയ്ച്ചോറിന് കേൾക്കുമ്പോൾ നമ്മൾ വലിയ പാടാണെന്ന് വിചാരിക്കും, പക്ഷേ ഇതങ്ങനല്ല, ഈസിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ്സ് കമൻറ്റ് ബോക്സിൽ ഇടുക. ഓക്കെ, താങ്ക് യു.